അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ റജീം ഹൗബുൽ അല്ലിമൻ റഹീം അലഹമുല്ലാറബുല ആലമീൻ റുബി അമീൻ അക്ബത്തുല മുത്തു വസ്ലാമലി വസ്ഹബി യജമാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ കഴിഞ്ഞ ദിവസം മുലാഫിനെപ്പറ്റി അല്ലെങ്കിൽ മുലാഫി ലൈഹി പറ്റി പഠിക്കുകയുണ്ടായി അതിൻ്റെയും ഇതിൻ്റെയും കൂടെ ഒരു വർക്ക്ഷീറ്റ് നമുക്ക് അടുത്ത പാഠത്തിൻ്റെ കൂടെ നൽകാം എന്നാണ് വിചാരിക്കുന്നത് കാരണം പാഠം കുറച്ച് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാഫത്തിൻ്റെ ഭാഗം ഇലാഫത്ത് പലപ്പോഴും ആളുകൾക്ക് തെറ്റുന്ന ഒരു ഒരു പാഠമാണ് പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നു വളരെ സിമ്പിളാണ് സാധനം അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഒന്ന് രണ്ട് ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് വർക്ക് തരുമ്പോൾ അതിൻ്റെ കൂടി അതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പിന്നെ ഇനി പുതിയൊരു പാഠത്തിലേക്ക് വരികയാണ് എന്നാൽ ഇലാഫത്തുമായി ലാഫത്തുമായി നേരിട്ടല്ലെങ്കിലും ആയിട്ട് ചെറിയ ബന്ധമുണ്ട് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കുന്നത് മൂന്ന് ജുംലയാണ് അല്ലേ മൂന്ന് ജുംല ഒന്നാമത്തെ ജുംല എങ്ങനെ വായിക്കും ഖാലിദുൻ ഹാലിദുൻ ഖാലിദുൻ വാലുദുക്ക ഖാലിദ് നിൻ്റെ പിതാവാണ് രണ്ടാമത്തെ എങ്ങനെ വായിക്കും റൈത്തു വാലിദക്ക എൻ്റെ പിതാവിനെ ഞാൻ കണ്ടു മൂന്നാമത്തത് നിന്റെ പിതാവിനെ ഞാൻ നോക്കി ഒന്ന് റഫാണ് മറ്റൊന്ന് നെസ്ബാണ് മറ്റൊന്ന് ജറാണ് മൂന്നിനും മൂന്ന് ഇറാബ് കൊടുക്കാൻ കാരണം മൂന്നിനെക്കുറിച്ച് നമുക്ക് ചെറിയ രീതികൾ ഇവിടെ പറയാനുണ്ട് ഇതല്ല മറ്റൊന്ന് അഥവാ ഒന്നാമത്തതിൽ വാലിദിൻ്റെ ഇറാബ് എന്താണ് റഫ് എന്താ റഫ് ഇട്ടാൻ കാരണം യെസ് എന്താണ് അല്ല ഖബറാണ് ഖാലിദ് അല്ലാണ് വാലിദു പിതാവാണ് നിന്റെ പിതാവ് ക മുഹിയാട്ടോ അപ്പൊ അവിടെ ജെറുണ്ടോ ഉണ്ട് ജെറങ്ങനെ കിട്ടി ആ അത് നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുണ്ട് അല്ലേ അക്ക എന്ന എന്നതന്നെ മഹലിലാണ് ജെറവിടെ ഇലാ മുലാഫിലേക്ക് ജെറാണ് പക്ഷെ അവിടെന്ത് ചെയ്തു മഹലിലാണ് മബിനി അൽഫത്താണ് ഓക്കെ പിതാവിനെ ഞാൻ നോക്കി ജെറു കിട്ടി ഇല വന്നപ്പോൾ എന്നാൽ ഇതിന് നമ്മൾ വേറൊരു പര്യായ പദം ഇവിടെ റീപ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കുക ഖാലിദുൻ ഖാലിദുൻ പറഞ്ഞൂടെ ഖാലിദുനിൻ്റെ പിതാവാണ് പറയാം എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു അബൂക്ക ഇവിടെ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഓക്കെ എന്നാൽ അടുത്തതിൽ നമ്മൾ അബിനെ റിപ്ലൈസ് ചെയ്യുക എന്നാൽ വീണ്ടും അബിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്ത് മനസ്സിലായി അബ് എന്ന പദത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ റഫ് വാവ് കൊണ്ടാണ് റഫ് അല്ലേ നസ്ബ് അലിഫ് കൊണ്ടാണ് ജറോ യാ കൊണ്ടാണ് അപ്പൊ നെസ്ബുടെ അലിഫ് കൊണ്ടു കൊണ്ട് തസ്നിയൊക്കെ നെസ്ബ് എന്ത് അല്ല റഫ് എന്തുകൊണ്ട് അലിഫ് കൊണ്ട് കൺഫ്യൂഷൻ ആയിരുന്ന ഉദാഹരണം കൃത്യമായി പഠിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതൊക്കെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ അറബി നന്നായിട്ട് വായിക്കുക മനസ്സിലാക്കുക അപ്ലൈ ചെയ്യുക അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഹാലുദ്ദീൻ അബുക്ക് അപ്പോ ഇങ്ങനെ കുറച്ച് ഇസ്മുകൾ ഉണ്ട് അഞ്ച് ഇസ്മുകളാണ് നമ്മൾ പഠിക്കുന്നത് അബിൻ്റെ പെടുന്ന ആ അഞ്ച് ഇസ്മുകൾ നമ്മൾ പരിചയപ്പെടുന്നു അഞ്ച് ഇസ്മുകളുടെ പ്രത്യേകത വാവ് കൊണ്ടാണ് റഫ് അലിഫ് കൊണ്ടാണ് നസ്ബ് യാവ് കൊണ്ടാണ് ജെറു അതിന് ഞാൻ നേരത്തെ മാറ്റി എഴുതി അബിനെ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എഴുതി എന്നേ ഉള്ളൂ അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു എന്താണ് വിഷയം അല്ല ഉൽ ഹംസ അസ്മാ ഉൽ ഹംസ എന്നാണ് അഞ്ച് ഇസ്മുകൾ വയറാബുഹദിൻ്റെ <raid> so, ും അതിൻ്റെ ഇറാബ് നമ്മൾ പഠിച്ചു അഞ്ച് അഞ്ചിസ്മ പഠിക്കുന്നതിൽ ഒരു ഇസ്മ നമ്മൾ പഠിച്ചു അബ് അല്ലേ കുടുംബവുമായി ബന്ധപ്പെട്ട ഇസ്മുകളാണ് അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ഇസ്മു അല്ല ഹംസത്ത് ഒന്ന് അബ് പിതാവുരേ രണ്ടാമത് അഹ് സഹോദരൻ ഹം അഹുജാൻ അതായത് ഭർത്താവിൻ്റെ സഹോദരനാണ് ഹം എന്ന് പറയുക ഫു അത് കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലാതെ നമ്മളെ ഒന്ന് വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് ഫു ഫമു ഫു എന്ന് പറയും വായ ഫു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഉടയവൻ എന്നൊക്കെ അർത്ഥം അത് ഉടേവൻ പൊതുവെ പറയില്ലല്ലോ മറ്റൊന്നിൻ്റെ കൂടെയായിരിക്കും അപ്പം ഇതാണ് അസ്മാവുൽ ഹാമസ് പക്ഷേ നമ്മളെ കണ്ടപ്പോൾ അബാക അബൂ ക അബീ ഇലാഫത്ത് ചെയ്തിട്ടാണ് അവയെ പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇത് ഇലാഫത്ത് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഏറാബിന് പ്രസക്തി അഥവാ അലിഫ് വാവുയാ എന്ന് പറഞ്ഞല്ലോ എറാബ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിന് ഇതാഫത്ത് കൂടെ ചെയ്യണം അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അൽ ഹംസ അബ് അഹ് ഹിന്നെ ഫു ഇത്രയാണ് ഇതിൽ അസ്മാവ് സിത്ത എന്ന് ചിലപ്പോൾ വേറെ പുസ്തകങ്ങളിൽ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊന്നുകൂടെ അല്ല പിന്നീട് നമ്മൾ പഠിക്കും അത് കൂടുതൽ ഉപയോഗത്തിലൊന്നും വരില്ല റഫ് ചെയ്യപ്പെടുന്നു 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 കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ േ അത്രേള്ളൂ ഉദാഹരണം പിടിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ ഇറാബ് ചെയ്യണമെങ്കിൽ

കിതാബി തിനാണ് ഇ മുത്തല്ലിമിന്റെ യാ എന്ന് പറയുക അപ്പൊ ഇതെന്റെ കിതാബാണ് അങ്ങനെ ഇലാഫ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ് ഹാദാ കിതാബുൻ കിതാബിൻ എന്താണ് ഹബറാൻ പക്ഷേ പക്ഷെ കിതാബി എന്ന് പറയുമ്പോൾ എവിടെ പോയി ആ റഫ് റഫ് എവിടെയുണ്ട് റഫ് റഫയുടെ കാണുന്നില്ല ചുരുക്കത്തിൽ അത് പിന്നീട് പഠിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫ് ചെയ്യപ്പെട്ടു എൻ്റെ കിതാബ് പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ മുമ്പിലുള്ള മുലാഫിയ എന്തായി കെസർ വന്നു എന്നാണ് മുബത്തർ റഫ് തന്നെയാണ് പക്ഷെ അവിടെ റഫ് എന്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് പഠിക്കും തക്ദീർ ആയിരിക്കും അവിടെ പക്ഷെ അവിടെ കെസ് വന്നപ്പോൾ ഏത് വസ്തുവിനെയും മുലാഫത്ത് ചെയ്യപ്പെട്ടാൽ മുമ്പില് കസർ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ അബുൻ അഹുൻ ഹമുൻ ഫു എന്നതിനെയും ആ നിയമം ബാധകമാണ് അഥവാ ഹാദാ അബുൻ എന്ന് പറയുന്ന കൊടുത്ത് ഹാദാ അബി എന്ന് പറയും അപ്പോൾ അവിടെ വാവുകൊണ്ട് റഫ് ഉണ്ടോ ഇല്ല നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്

അപ്പൊ ആ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അതാ മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇതാഫത്ത് ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇതാഫത്ത് ചെയ്യുമ്പോഴാണ് ഇവിടെ പറഞ്ഞ നിയമം ബാധകമാവുക ഏതൊരു വസ്തുവിനെയും മുത്തക്കല്ലിമ്മിൻ്റെ ആയിലേക്ക് ഇതാഫത്ത് ചെയ്താൽ തൊട്ടുമുമ്പത്തേന്റെ ഇറാബ് എന്തായിരിക്കും തൊട്ട് മുമ്പത്തേന്റെ ഇറാബ് ഈറാബ് ആണെങ്കിലും അതിന് മുഖ്യസ്ഥായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ ബാധകമല്ല അപ്പൊ നമ്മൾ പറഞ്ഞു ഹാദാ വാലിദുക്ക അപ്പോൾ ഹാദാ വാലിദി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹദാ അബി എന്നതും അപ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് അഹ് ഈ അഞ്ചെണ്ണത്തെ മുത്തക്കല്ലിബിന്റെ അല്ലാത്തതിലേക്ക് ഇതാഫത്ത് ചെയ്യുമ്പോഴാണ് എന്ത് വാവ് കൊണ്ട് റഫ് അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഉദാഹരണം ഹാദ അബൂ കാ എന്ന് പറഞ്ഞത് റായ് നല്ലാർ എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇറാബ് ചെയ്യുന്നു അപ്പോൾ എന്ത് നിബന്ധന എന്താണ് മുത്തക്കല്ലീമിൻ്റെ ആ അല്ലാത്തതിലേക്ക് താപത്ത് ചെയ്യുമ്പോഴാണ് ഈ നിബന്ധന ബാധകം നിങ്ങൾ അംസലത്തിലേക്ക് വരൂ ജ അബു സയിദ് കണ്ട സയ്യിദിൻ്റെ പിതാവ് വന്നു അബു ഫായിലാണ് അബു അബു വാബു കൊണ്ടാണ് അവിടെ റഫ് അത് വദ്ദാന അബാ സൈദ് കണ്ണങ്ങള് അബു സയിദ് അബാ സയിദ് എന്നായി അലിഫ് കൊണ്ടാണ് അഫുലി ബിഹി അല്ലേ നമ്മൾ യാത്ര ചെയ്തു റദീന അൻ അബി സയിദ് അബാ അബു എന്നല്ല അബി സയിദ് സയ്യിദിൻ്റെ പിതാവ്

മുഹമ്മദ് അലഹി ഗുലാഫു ഇഷി അബി മുഹമ്മദിൻ മുഹമ്മദ് മുലാഫി അബു ആണ് അവിടെ വിഷയം അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഇനി നമ്മളിതിൻ്റെ എറാബ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നു അസ്മാൽ വന്നതുകൊണ്ട് പറയും മുലാഫിൻ ജെറൂറും ബിൽക്ക ശ്രദ്ധിക്കുന്നുണ്ട് ആഹു എന്നുള്ളിൽവാ

ഇത് വന്നതിന് ശേഷം ഇതാഫ് ചെയ്തിട്ടുണ്ടാവും മൊത്തത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൾ നമ്മളൊരു കയ്യിൽ ഒതുക്കിയതാണത് അഞ്ചെണ്ണം അപ്പം ഇനി ഓരോന്ന് പറയൂ ഒന്ന് അബ് ഹബ് രണ്ടാമത്തത് മൂന്ന് ഹെം ലമൻ നാല് ഫു അഞ്ച് യെസ് അത് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ജുംലി ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ നേരത്തെ പറഞ്ഞ ഇല്ലാഫത്ത് ഇതും ഒരർത്ഥത്തിൽ ബന്ധമുണ്ട് ഇതിന് ശേഷം സ്വാഭാവികമായി സ്വാഭാവികമായിട്ടും ഉള്ളാഹ് ലഹി വരും ഇത് അമൽ ചെയ്യണമെങ്കിൽ മുത്തക്കല്ലും ഇന്ത്യയിലേക്കാവാൻ പാടില്ല അപ്പോൾ ഇനി ഒന്നും ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇറാബ് എന്താണ് എയ്റാബി ലസ്മ അൽ ഹംസ് നമ്മൾ പഠിച്ചുപോയി എന്തൊക്കെയാണ് റഫ് അല്ലേ റഫ് എന്തുകൊണ്ടാണ് വാവ് കൊണ്ടാണ് പിന്നെ അപ്പോൾ അഞ്ചെണ്ണ പഠിച്ചത് ആഞ്ചൻ്റെയും വീറ പറഞ്ഞത് റഫ് വാവ് കൊണ്ട് നെസ്ബ് എന്തുകൊണ്ടാണ് അലിഫ് കൊണ്ടാണ് ജർ എന്ത് കൊണ്ടാണ് വ യാ കൊണ്ടാണ് ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയും ഉദാഹരണങ്ങളെന്നുശാല നിങ്ങൾ ഇതും അതും നേരത്തെ പരിശോധിച്ചാഫത്തും കൂടിയും ഒന്നിച്ച് സെൻറ്റൻസിൽ നോക്കി മനസ്സിലാക്കുക നമുക്ക് തർബി ഇസ്ലാമിയെ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ വായിക്കുന്ന പാരഗ്രാഫുകളിൽ നിന്ന് ഇദാഫത്തിനെയൊക്കെ കണ്ടെത്തുക അടുത്ത പാഠം വളരെ വളരെ സിമ്പിളായ പാഠമാണ് അതിൻ്റെ കൂടെ വെച്ചാൽ ഇതിൻ്റെ വർക്കുകൾ നമ്മൾ തരും അത് നിങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് പഠിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അള്ളാഹു ഉണർത്തുന്നുള്ളുഹാനോ ബോധം നൽകട്ടെ മനസ്സിലാക്കാനുള്ള തോഫീക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹൃദേവാനറബുലാലിൻ അസ്സാമുലൈക്കും വരഹമുല്ലാ വാത്തു